കുട്ടനാട് സിപിഎമ്മിൽ നേതൃത്വത്തിൽ വീണ്ടും പൊട്ടിത്തെറി കുട്ടനാട് ഏരിയ നേതൃത്വം ഏകാധിപതികളെപ്പോലെ പെരുമാറുകയാണെന്നും ജില്ലാ സെക്രട്ടറി നാസറും മന്ത്രി സജി ചെറിയാനും അടക്കമുള്ള നേതൃത്വം ഇതിനെല്ലാം കുടപിടിക്കുകയാണെന്നും സിപിഎം ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ രാജേന്ദ്രകുമാർ ഏഷ്യാനൂസിനോട് പറഞ്ഞു എം വി ഗോവിന്ദനെ നേരിൽ കണ്ട് പരാതിപ്പെട്ടിട്ടും സ്ത്രീ പീഡന കേസുകളിൽ പോലും നടപടിയില്ലെന്നും രാജേന്ദ്രകുമാർ കുറ്റപ്പെടുത്തി കഴിഞ്ഞ പാർട്ടി സമ്മേളനകാലത്ത് കുട്ടനാട് സി പി എമ്മിൽ തുടങ്ങിയ കടുത്ത വിഭാഗീയത പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് കുട്ടനാട്ടെ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം ഇരുന്നൂറ്റി രണ്ട് പേർ സി പി ഐ ചേർന്നത് കഴിഞ്ഞ ദിവസം ഇതിന് പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ പരസ്യമായി ആഞ്ഞടിച്ചുകൊണ്ട് സി പി എം ഭരിക്കുന്ന രാമഗരി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ രംഗത്ത് വന്നത് ഇഷ്ടമില്ലാത്തവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി വ്യാജ പരാതികൾ കൊണ്ടുവന്നിട്ട് കമ്മീഷനെ വെച്ചിട്ട് നടപടിയെടുക്കാനുള്ള ശ്രമം നടത്തുക കേരള സംസ്ഥാനത്ത് ഒരു ഏരിയ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഏറ്റവും അധികം കമ്മീഷനെ വെച്ച ഒരു കമ്മിറ്റി കൂട്ടനാട് കമ്മിറ്റി ആയിരിക്കും കമ്മീഷൻ റിപ്പോർട്ട് കാട്ടി ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ നയം ഈ ഏരിയ നേതൃത്വത്തിൻ്റെ ഓരോ വിവരങ്ങളും സഖാവ് ആർ നാസർ സഖാവ് സജിചെറിയാൻ മന്ത്രി കൂടിയായ സഖാവ് സജിചെറിയൻ ഇവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് ഞങ്ങൾ ഇടപെടാം ഞങ്ങൾ കർക്കശമായ നിലപാടെടുക്കുക എന്ന് ഞങ്ങളോട് പറയുന്നതല്ലാതെ ില്ല സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പോലും സ്ത്രീ പീഡകർക്കെതിരെ നടപടി എടുക്കാൻ കഴിയുന്നില്ല ഇരയായ വനിതാ പഞ്ചായത്ത് അംഗം ഗോവിന്ദനെ നേരിട്ട് പരാതി കൊടുത്തിട്ടും ഫലമില്ലാതെ പോലീസിനെ സമീപിക്കേണ്ടി വന്നുവന്ന രാജേന്ദ്രകുമാർ തുടർന്ന് അടിച്ചു ഗോവിന്ദ നേരിട്ട് ആ കുട്ടി കണ്ടു അടിയന്തരമായി പരിഹാരം ഉണ്ടാകുന്നു പരിഹാരം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ പ്രതിയായ ആളിനെ ബഹുജന സംഘടനയിൽ പ്രമോഷൻ കൊടുത്തു ഒരു ബഹുജന സംഘടനയുടെ ഏരിയ സെക്രട്ടറി ആക്കി ഇത് മാത്രമല്ല ഈ പറയപ്പെടുന്ന പ്രതിയുടെ ഭാര്യയെ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേര് കേസ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെ തെറ്റായ മാർഗം മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ഇവരോടൊപ്പം ചേർന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പോകാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് വർഷങ്ങളുടെ പോരാട്ടം അതിന്റെ ഫലം എന്നുള്ള നിലയിലാണ് അവസാനം ഈ ബിരിയാണി ഇത്ര ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് തീരുമാനിച്ചത് സുഭാഷൻ സലാം പി ന്യൂസ്